1992 മാർച്ച് 27 കോട്ടയം പൈസ്ട്രെങ്ത് കോൺവെന്റിലെ കിണറിനുള്ളിൽ സിസ്റ്റർ അഭയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് 93 മാർച്ച് 29 സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം CBI ഏറ്റെടുത്തു. പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അന്വേഷണ മധ്യേ കോടതിയിൽ CBI റിപ്പോർട്ട് സമർപ്പിച്ചത് 3 വട്ടം. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ തുടരന്വേഷണത്തിനൊടുവിൽ വൈദികരായ തോമസം കോട്ടൂർ, ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ കുറ്റാരോപിതരാക്കി കേസ് ചാർജ് ചെയ്തു. 49 ദിവസം ഇവർ ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ വിചാരണ നടപടികൾ ആരംഭിക്കാതെ 8 വർഷമായി കേസ് നീണ്ടുപോവുകയാണെന്ന് അഭയകേസ് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപറക്കിൽ പറയുന്നു. ലോഹയിട്ട് നടന്ന അഭയകേസിലേക്ക് കുറ്റകൃത്യം അഭയ കൊലപ്പെടുത്തിയത് ഗവൺമെന്റിനുള്ളിൽ അതിക്രമിച്ചു കയറി അനാശാസ്യം നടത്തിയതിനിടയിൽ അഭയ കണ്ടു എന്നുള്ളത് കൊണ്ടാണ് അഭയ കൊന്നതെന്ന് CBI കോടതി കൊടുത്ത കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 8 വർഷം മുമ്പ് കൊടുത്ത കുറ്റപത്രം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ദുരൂഹമായതും തെളിവില്ലാത്തതുമായി നിരവധി കേസുകൾ അഭയകേസിന് മുൻപും ശേഷവും ഉണ്ടായിട്ടുണ്ടെങ്കിലും കാൽനൂറ്റാണ്ടിലധികം അന്വേഷണം നീണ്ടുപോകുന്നത് രാജ്യത്ത് തന്നെ ആദ്യമാകാം. അഭയകേസിലെ കുറ്റക്കാരെ സംരക്ഷിച്ചതിന്റെ ഫലമാണ് നിലവിൽ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണമെന്നും ജോമോൻ ആരോപിച്ചു. CBI കോടതിയിൽ എത്രയും വേഗം ഈ കേസ് കേട്ട് തീർപ്പാക്കുന്നതിന് സമയപരിധിക്കുള്ളിൽ 1-6 മാസമോ ഏതെങ്കിലും ഒരു ടൈമിനുള്ളിൽ തീർപ്പാക്കുവാൻ വേണ്ടി കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അതിപ്പോൾ ഇത്രയും ഇന്ത്യ ചരിത്രത്തിൽ ഒരു കൊലക്കേസ് 25 വർഷം നീണ്ടുപോയി. CBI തന്നെ ഏകദേശം 10-22 വർഷം അന്വേഷണം നടത്തി. മകളുടെ കൊലപാതകത്തിന് കാരണക്കാരായവർ ശിക്ഷിക്കപ്പെടുന്നത് കാണാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന മാതാപിതാക്കളും കേസിന്റെ ഇടഞ്ഞുനീങ്ങലിനിടെ മരിച്ചു. പുറത്തുവരാത്ത ദുരൂഹതകളുടെ ആകെ കെട്ടഴിയും വരെ നിയമപോരാട്ടം തുടരാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. മജു ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.